വായിൽ വെള്ളിക്കരണിയുമായി ഒരു പെറ്റി ബൂർഷ കുടുംബത്തിൽ ജനിച്ചവൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലാവില്ല. അവക്ക് തോന്നുമ്പോ പ്രേമിക്കാനും തോന്നുമ്പോ കല്യാണം കഴിക്കാനും. ഇതെന്താ അമേരിക്ക ഇറാഖിനോട് ആജ്ഞാപിക്കുന്നത് പോലെയാണോ സ്ത്രീ പുരുഷ ബന്ധം? 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു പഠിച്ചൊരു യുവ കമ്മ്യൂണിസ്റ്റ് ആണ് ഞാൻ. എന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റി മിസ്റ്റർ രാജേന്ദ്രൻ വാഴയിലേക്ക് എന്താണ് അഭിപ്രായം? വാഴയിലല്ല, ചീഫ് എഡിറ്റർ രാജേന്ദ്രൻ വാഴയില. ഇതുപോലൊരു പരമകന്യെ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയുടെ തലക്ക് തളം വെക്കണമെന്നും വരട്ട് തത്വവാദം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന നിന്നെ പോലുള്ള കുട്ടിസഹാക്കന്മാരെ നാട് കടത്തണമെന്നുമാണ് എന്റെ അഭിപ്രായം. കോപ്പിൽ ഉണക്ക വാഴയിലേ. ചുമ്മാതല്ല, താൻ മഞ്ഞപത്രത്തിന്റെ പത്രാധിപരായി പോയത്. അധസ്ഥിത വർഗത്തിന്റെ പ്രായോഗിക ജീവിത രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢി. ജീവിത സന്ധാരണത്തിനായി പടപൊരുതുന്ന ഒരു പാവപ്പെട്ട കുട്ടനാടൻ കർഷക വിപ്ലവ കുടുംബത്തിൽ അംഗമാണ് ഞാൻ. പുര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ രണ്ട് കെട്ടിതാ, ഒരു സ്റ്റെപ്പിന് വേറെയും. അല്ലെങ്കിൽ നിന്നെ സഹായിച്ചേ. നാണം കെട്ട മുതലാളിത്ത സംസ്കാരത്തിന്റെ ചീഞ്ഞുനാറി വിത്താണ് താൻ. അധിനിവേശ സാമ്രാജ്യത്വം ഈ നാട്ടിലെ പ്രണയത്തെ പോലും ബാധിച്ചിരിക്കുന്നു. എന്തേ, എനിക്കൊന്ന് കക്കൂസേ പോണം. നിന്നെ കൊണ്ട് അത്രയും സാധിച്ചു. നാശം, ഇതെപ്പോ നിറയാനാ? അവൾക്കും അവളുടെ ഫെലോ സ്വർണ്ണക്കരണ്ടികൾക്കും കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ, കുടിക്കാൻ കൊക്കക്കോള. ഞാനോ അര ബക്കറ്റ് വെള്ളത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുന്നു. അതും തീർന്ന. ഓ, കൊറേ നേരം ആയല്ലോ, ഒന്ന് ഇറങ്ങടോ വാഴയിലെ. ഇപ്പൊ വാഴയിലെ വേണ്ട ഗതികേടല്ല, വെള്ളമില്ല സഹായം. എനിക്ക് നിന്റെ അറിവ് ഉള്ളതാ, ഒന്ന് പെട്ടെന്ന് ഇറങ്ങടോ. അയ്യേ, ആ വെള്ളം ഇറുതാ, അല്ലെങ്കിൽ ആകെ നാറ്റക്കേസ് ആവും. താ തീർന്നോ. ഓ, താങ്ക് യു. നാശം, അല്ലെങ്കിലും ഫൈവ് സ്റ്റാർ സുഖ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് എന്നും സാധാരണക്കാരോട് പുച്ഛമായിരിക്കും. അത് പെണ്ണൂടെ ആണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇനി തല പോയാലും ഞാൻ തോറ്റു കൊടുക്കില്ല. അവളവളുടെ പാട്ടിന് പോട്ടെ. സഹാവേ, എന്റെ കഴിഞ്ഞ്. എന്താണ് ഒറ്റക്കൊരു സംസാരം? നൈരാശമൂത്ത് പ്രാന്തായ. അയ്യോ, എന്റെ സഖാവ് ചെകുവര, എന്ത് പുല്ല് പണിയെടുത്താണ് കാണിച്ചത്? ആരോട് ചോദിച്ചിട്ട് ഇത് ആർക്കും വേണം? അവിടെ കെടുപ്പുണ്ടായിരുന്നു. പാർട്ടിയുടെ കൊടികീരേന്ദ്രനെ പത്രരംഗത്ത് പ്രതിഭാതനായ രാജേന്ദ്രൻ വഴയിലോടാ നിന്റെ കളി. നിന്നെ എഴുതിക്കൊള്ളൂടാ. സംസ്കാര ശൂന്യ കാമുകന്റെ കാമകേലികൾ. അപ്പൂപ്പന്റെ കാമകളി. അയ്യോ, തൊട്ടിക്കിണറ്റിലും പോയി ഈ കാളമാടന്റെ കാര്യം. അയ്യോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ചാടാൻ പോവല്ല. ഞാൻ വിചാരിച്ചു വലിയ വീട്ടിൽ ഞാൻ ഒറ്റക്കാ ഒന്ന് തൊട്ട് നമുക്ക് പിന്നെ എടുക്കാം. നിന്റെ മനസ്സിന്റെ വിഷമം മാറ്റാൻ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. വന്ന് ഇതിനായിരുന്നു രാവിലെ ഇതൊരെ അടിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാറുള്ളൂ. എന്റെ വാറ്റിന്റെ മഹത്വം നീയൊന്നും അറിയണല്ലോ. ഇതൊരെ അടിച്ച നിന്റെ എല്ലാ വേദനയും പമ്പ കടക്കും. പിന്നെ പെണ്ണില്ലേലെന്താ, പൈപ്പിന് വെള്ളമില്ലേലെന്താ, ഒരു പ്രശ്നമില്ല. പിന്നെ മലശോധനക്ക് നല്ലതാ. അടിയടാ, എനിക്കൊന്നും വേണ്ട. എന്ത്, ചെക്ക് വരെ പറഞ്ഞിട്ടുണ്ടോ കഴിക്കണ്ടെന്ന്? കഴിക്കടാ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കുണ്ടാ ഹൃദയവേദന. എന്റെ പ്രേമവല്ലി. വേണ്ട വഴയല്ലേ, പ്രേമവല്ലിയെ പറ്റി ഇപ്പൊ പറയല്ലേ? പറയണ്ടെങ്കിൽ പറയണ്ട. മോനെ, 150 പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. പോക്കറ്റിൽ കാരൽ മാക്സ് വേണം, കാരൽ മാക്സേ. ജോലിയും കൂലി ഇല്ലാത്ത നീ എന്ത് ചെയ്യാൻ? എടി, 20,000-30,000 ശമ്പളം കിട്ടുമെന്ന് കരുതി ഒരു ബൂർഷയുടെ കീഴിൽ പുരോഗമന ചിന്താഗതിയുള്ള വിപ്ലവകാരിയായ ഒരു ചെറുപ്പക്കാരനെ ജോലി ചെയ്യാൻ കിട്ടില്ല. എന്റെ വോയിസ് പുറത്തു കൊണ്ടുവരാൻ പറ്റൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണാവോ? ഞാനൊരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ഏത് മഞ്ഞപത്രത്തിന്റെയാ? ഓടി, രാഷ്ട്രബോധമില്ലാത്ത മരക്കഴുത, കുതിരെ, കുരങ്ങെ, ഞാൻ പോണു. ബൂർഷ്വാസി എന്നോടാ കളി ഇക്കാരി. മഞ്ഞപത്രം ഒന്നും ഒരാവശ്യം വന്ന സ്റ്റാർട്ടാവുന്നില്ല. നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയനെ. പിന്നെ കൈ എടുക്കടി. ചൂടാവല്ലേ മാഷെ, എന്റെ കോമ്രേഡിന് തരാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കിട്ടി, കൊള്ളാം, താങ്ക്സ്. അപ്പോനോട് സ്നേഹമുണ്ട്. ആ, നാളെ രാവിലെ 10 മണി ഞാൻ ഹോസ്റ്റലിൽ എടുത്തു വരാം. അയ്യോ വേണ്ട അലക്സ്, എനിക്ക് പേടിയാ. ഇനി എന്ത് പേടിക്കാൻ, നീ സ്നേഹയുടെ വീട്ടിൽ കമ്പൈൻസ് എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ചാടുന്നു. നാളെ നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നു. വൈകുന്നേരം 6 തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു. എന്നാലും നമ്മൾ എങ്ങനെ പോണേ എന്റെ ഈ ഫ്ലൈറ്റിൽ? ഇതിലോ
വീരശൂര പരാക്രമങ്ങൾക്ക് മുഴുവൻ സാക്ഷ്യം വഹിച്ച മഹത്തായ വാഹനമാണ്. നിനക്കറിയാമോ ഇതിനിപ്പോ 32 വയസ്സുണ്ട്. അപ്പൊ പുരാവസ്തു അല്ലേ? ആക്രക്കാർക്ക് കൊടുത്ത പോക്കറ്റിൽ 5 കാശ് വീഴും. ഓ കാശി കാശി കാശി, ആ ഒരു വിചാരം മാത്രമേ നിനക്കുള്ളൂ? അല്ലെങ്കിലും സപ്രമഞ്ച കട്ടിലിൽ ജനിച്ചോണ നിനക്കൊക്കെ ബെൻസുകാരന്റെ സുഖം മാത്രമേ പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ദൈവമേ തുടങ്ങി പുരാണം. എടി, രാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ ഒരു ലെക്സസ് മുതലാളിത്തത്തിന്റെ മുഖമുദ്ര, അങ്ങനെ അവനിപ്പോ കയറി പോണ്ട. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവനൊന്ന് അറിയട്ടെ. ധൈര്യം ഉണ്ടായി കേറിപ്പോടാ. കേറ്റിവിടാന്, അതാരാണെന്ന് അറിയാമോ? അവനാണ് ബൂർഷ ശങ്കരൻ. പാവപ്പെട്ട ചെത്തു തൊഴിലാളികളുടെ കഞ്ഞിൽ പാറ്റിയിട്ട് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് കോടീശ്വരനായി തെണ്ടി. ധൈര്യം ഉണ്ടായി കേറിപ്പോടാ. എന്താ കേറിപ്പോണ്ടേ? ഇപ്പൊ തീരും വിപ്ലവം. അയ്യേ, ആകെ നാണക്കേടായി. നീ ഒന്ന് പോടി. എന്താടോ തനിക്ക് ചെവി കേട്ടൂടെ? ഓടാ പട്ടി. എടോ, താൻ ആ കുളത്തെങ്കിൽ അലക്സ് അല്ലേ? ഏതാടോ ഈ പെങ്കൊച്ച്? ആ നടക്കട്ടെ നടക്കട്ടെ, സൂക്ഷിച്ചൊക്കെ പോ, വണ്ടി എടുക്കണോ? ജീവനെ ഇന്ന് ഞാൻ എറിയടാ. എടാ എറിയാൻ, നീ ഉള്ളോട്ട് ഞാൻ ക്ഷമിച്ചു, അല്ലെങ്കിൽ ഞാനവനെ വൃത്തികെട്ട ബൂർസ ഇവനൊക്കെ ഇപ്പറ കയറ്റി കൊള്ളും. എങ്ങനെയുണ്ട് മോളെ എന്റെ വിപ്ലവ ഗ്രാമ ഭംഗി? നീ പിടിച്ചിരുന്നു, വണ്ടി ഒരു പാലം കയറാൻ പോവാ. രക്ഷപ്പെട്ട അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഇപ്പൊ അവര് നിന്നെ കണ്ട ശരിയാവൂല. മോളെ അവിടെ വിളിച്ചേ? കാര്യം കാര്യം ഞാൻ പറയാം മോളെ. ഇതെന്താ പ്രതിഷേധ ജാഥയാണോ? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ബുഷും നമ്മുടെ മൻമോഹൻ സിംഗ് കൂടി ബംഗാൾ ഉൾക്കടലിൽ സൈനിക അഭ്യാസം നടത്തിയാണ്. ഞാനൊക്കെ ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കുന്നാണ് അവന്മാർ വിചാരിച്ചത്. വേണ ചൈനയുമായിട്ടായിക്കോട്ടെ, ഇത് സമ്മതിക്കൂല. ഇതിനെപ്പറ്റി പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നു? ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കണം. തിരക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് സഖാവേ സമയം? എല്ലാം ഈ ജോസഫ് തന്നെ ചെയ്യണ്ടേ? താൻ കൂടുന്നു, ബുഷ് നിന്റെ തെരുവ് വിളിക്കും. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ സഖാവ് ഒരു കാര്യം ഇപ്പൊ വെക്കോ, ഞാൻ വീട്ടിൽ പോയിട്ട് തന്റെ പെങ്ങടെ കല്യാണക്കാരി ഞാനതെങ്കിലും വിട്ടുപോയി. ആ കോട്ടയം പാർട്ടി ശരിയാവുന്ന തോന്നണ ആണ്. ആ പക്ഷെ സ്ത്രീധനക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവും തോന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഡിമാൻഡ്സും അത്ര വലുതല്ല. പക്ഷെ ജോസഫേട്ടാ, ഞങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത്രയൊന്നുമില്ല ഇപ്പൊ എടുത്തു കൊടുക്കാൻ. താൻ വിഷമിക്കണ്ടോ, മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമാണ് ഇതിനെല്ലാം കാരണം. എല്ലാം ശരിയാണ്, അപ്പൊ ഞാൻ വരട്ടെ. ഇങ്ങനെ ചില പാർട്ടി പ്രവർത്തകരെ പേടിച്ചേ പറ്റൂ, കാരണം പാർട്ടിക്കകത്തുള്ള എന്റെ ഇമേജ് അതാ. കുടുംബത്തൊന്നും ഒരു പ്രശ്നമില്ല, വാ കേറ് പ്ലീസ് പ്ലീസ്. ഞാൻ 100 ഏത്തിടാം. 1 2 ഒരു ചെഗുവര. ഇനി ഇത് എപ്പോ സ്റ്റാർട്ട് ആവും? കണ്ണിപ്പെണ്ണേ മുന്നിൽ സ്നേഹപ്പാടം നീയല്ലേ, കാണിപ്പൊന്നായി നീയല്ലേ. പൊന്നയലിന്തക്കത്തെ പുന്നമട തീരത്തെ